നമസ്കാരം. ശബരിമലയിൽ പ്രവേശിപ്പിച്ച് ആചാരലംഘനം നടത്താൻ കനകദുർഗയെയും ബിന്ദുവിനെയും സഹായിച്ചത് CPM കോട്ടയം SP ഹരിശങ്കറുമാണെന്ന് കനകദുർഗയുടെ സഹോദരൻ ഭരത് ഭൂഷൺ. ശബരിമല യുവതി പ്രവേശനത്തിന് പിന്നിൽ CPM നടത്തിയ ഗൂഢാലോചനയാണ്. കനകദുർഗയെ ഒളിപ്പിച്ചത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലാണ്. CPM നേതാക്കൾ പലവട്ടം വിളിച്ച് സംസാരിക്കുകയും ചെയ്തുവെന്നും ഭരത് ഭൂഷൺ പറഞ്ഞു. December 24 ശബരിമലയിൽ കയറാൻ നോക്കിയെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ഇവർ പിന്തിരിഞ്ഞു. എന്നാൽ ഇതിനുശേഷവും ഇവർ മടങ്ങി വന്നിരുന്നില്ല. ഭർത്താവിന്റെയോ കുടുംബത്തിന്റെയോ അനുമതി ഇല്ലാതെയാണ് ഇവർ ശബരിമലയിലേക്ക് പോയതെന്ന് കുടുംബം അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിൽ മനം നൊന്ത് 4 അയ്യപ്പഭക്തന്മാർ എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തീർത്ഥാടന യാത്ര അവസാനിപ്പിച്ചു. ക്ഷേത്രത്തിന് മുന്നിൽ മാലയൂരി ഇരുമുടിക്കെട്ടും അവിടെ തന്നെ ഉപേക്ഷിച്ചു. നെയ്യാറ്റിൻകരയിൽ നിന്ന് കാൽനടയായി 200 കിലോമീറ്റർ സഞ്ചരിച്ചെത്തിയ ബാബു, സുനിൽ, സുഭാഷ്, അനിൽ എന്നീ തീർത്ഥാടകരാണ് എരുമേലി ക്ഷേത്രത്തിൽ യാത്ര അവസാനിപ്പിച്ചത്. യുവതികളുടെ പ്രവേശനം ക്ഷേത്രത്തിന്റെ പരിപാവനതയെ ബാധിക്കുമെന്ന വിശ്വാസത്തിനാലാണ് മടക്കമെന്ന് അവർ പറഞ്ഞു. ആചാരലംഘനം നടത്താൻ സർക്കാർ കൂട്ടുനിന്നതിൽ പ്രതിഷേധിച്ച് ശബരിമല കർമ്മസമിതി സംസ്ഥാനത്ത് നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. വിശ്വാസികളെ വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് ശബരിമല കർമ്മസമിതി ചെയർപേഴ്സൺ KP ശശികല ടീച്ചർ പറഞ്ഞു. പിണറായിയുടെ പിടിവാശിയാണ് ഇതിനിടയാക്കിയത്. മുഖ്യമന്ത്രി രാജിവെച്ച് ഹൈന്ദവരോട് മാപ്പ് പറയണമെന്നും ശശികല ടീച്ചർ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.